അപ്പൊ അവര് തേങ്ങ ഇടുകയല്ലെന്നാ പറയണത് അല്ലേ? അതെ. അപ്പൊ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നത്. മരക്കഴുതേ, അവന്റെ ഒരാലോചന. പിന്നെന്തിനാടാ എന്റെ ചോറും തിന്ന് കള്ളും കുടിച്ച് ഈ കുമ്പയം വെറുപ്പിച്ച് നടക്കുന്നത്? അല്ല മുതലാളി, കാര്യം നമ്മൾ വിചാരിക്കണ പോലല്ല. അവർക്കും ഉണ്ട് ഇപ്പോ യൂണിയൻ. മേപ്പുള്ളി കൊച്ചുവർക്കേടടുത്ത് യൂണിയനോ? പോയി പണി നോക്കാൻ പറടാ. ഇതിലും വലിയ യൂണിയൻ പൊളിച്ചിട്ടുള്ളവനാ കൊച്ചുവർക്കി. പിന്നല്ലേ മൂന്നാല് പേരുടെ യൂണിയൻ. കാര്യം നാലഞ്ചു പേരേ ഉള്ളൂ എങ്കിലും അവര് വാശിയില്ല. കൊച്ചുവർക്കിയോട് ഇറങ്ങാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കാലുമേ തന്നെ വന്ന് വീഴും. അന്ന് തട്ടി വരെ ഏറാ. ആരറിയാൻ വയ്യാത്ത യൂണിയൻ ആരാടാ? കണ്ടങ്കോരന്റെ മോൻ കുമാരനാ നേതാവ്. ഏത് തെങ്ങേന്ന് വീണ് ചേത്ത കണ്ടങ്കോരന്റെയോ? അതേ മുതലാളി. എന്നിട്ട് നീയൊക്കെ ഇത്രയും നാളും അവനെ ഒക്കെ വെച്ച് ഉറപ്പിച്ചു അല്ലേ? അല്ല മുതലാളി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയണോടാ, നോക്കി കണ്ടങ്ങ് ചെയ്യണം. വല്ലോം പറ്റിയോടാ? നീ വേണ്ടാത്ത പണിക്ക് പോകുന്നത് എന്തിനാ? തരക്കാരോട് മുട്ടിയാ പോരെ. വേലായന്റെ അടുത്ത് നിന്റെ നാക്കൊണ്ട് വല്ല കാര്യമുണ്ടോ? ആരാ സാരമില്ല, ആശുപത്രി കൊണ്ടുപോ. ഇത് വെച്ചോ. ആ വരുന്ന വണ്ടിയെ കൊണ്ടുപോയിക്കോ. ഒന്ന് പിടിച്ചു കൊറടാ. തല്ലുകൂടിയാണെന്നൊന്നും ആശുപത്രി പറയണ്ട. വെറുതെ പോലീസും കേസ്. വീണതാണെന്ന് പറഞ്ഞാ മതി, കേട്ടോടി. എന്താണ് നോക്കി നിൽക്കുന്നത്? എല്ലാരും പോയടാ. എന്താണ്ടേ? ആ അനിയനോട് പുതിയതാ അല്ലയോ? അതെ. ചോദ്യം കേട്ടപ്പോഴേ തോന്നി ഇതിവിടെ പതിവാ. വെട്ടുന്ന കൈകൊണ്ട് തന്നെ വെള്ളം കൊടുക്കും. അതാ കൊച്ചുവർക്കി. കുറച്ച് ദിവസമുണ്ടോ അവിടെ? ചിലപ്പോ. ആ അപ്പൊ കുറെയൊക്കെ മനസ്സിലാവും. ഒരു ചായക്ക് കാശ് തരുമോ? ജോലിയെടുത്ത് തന്നെ. മുതലാളി ചായ. നിനക്കൊരു ഉടവുമില്ലല്ലോടി രായമ്മേ, നല്ല മെഴുമെഴാന്നായിരിക്കണേ. കണ്ണൊയ്ക്കല്ലേ മുതലാളി, ജീവിച്ചു പൊയ്ക്കോട്ടെ. ഇവരുടെ സമരമൊക്കെ തീർന്നോ? എന്ത് സമരം? അവർക്ക് രണ്ട് തേങ്ങ വേണമെങ്കിൽ ഞാൻ കൊടുക്കരുത്. എന്തിനും എന്റെ അടുത്ത് വരണം. എല്ലാ ആ ചെക്കൻ പറഞ്ഞു പറ്റിയത് ആ കുമാരൻ. അവൻ ആശുപത്രിയിൽ നിന്ന് വന്നോ? കുഴപ്പമൊന്നുമില്ല, എന്നാൽ രണ്ടു ദിവസം അവിടെ കിടക്കട്ടെ. ചെറിയ പനിയുണ്ട്, അതിനും ചെലവ് ചെയ്യാൻ ഈ കൊച്ചുവർക്ക് മുതലാളി തന്നെ വേണം. ചെറിയ മീനിട്ടല്ലേ വാളയും തുള്ളിയും പിടിക്കണത്. ഒന്നടി, നിനക്കെന്താ ഇത്ര തൃപ്തി? കടയിൽ ആളുണ്ട് മുതലാളി. പാടി വീഴുന്ന തേങ്ങയൊക്കെ എടുക്കുന്നില്ലേ നീ? അത് നീ കണക്ക് വയ്ക്കാനും നിക്കണ്ട. സണ്ണിച്ചിനോട് പറയുകയും വേണ്ട. അത് നിനക്കെന്റെ വാ ഫ്രീ. തീരുവായിട്ടും ആ പുരയെ തന്നെ നീ താമസിച്ചോളാൻ പറഞ്ഞത് ചില മനക്കണക്കുകളൊക്കെ കൂട്ടിയിട്ടാ. അതെനിക്കറിയാം. പിന്നെ നീ ഇതുവരെ എന്നെ ഒന്ന് വിളിക്കാഞ്ഞെന്താ? വിളിക്കാന്നേ. ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കൊല്ലം മൂന്നാലായി. ആ വഞ്ചിക്കാരൻ മാപ്പിളെ പോലെ നിന്നെ ഞാൻ ചതിച്ചിട്ട് പോയൊന്നുമില്ല. നിനക്ക് ജീവിക്കാനുള്ള വക ഞാൻ തന്നെ. എന്നാ മുതലാളി എന്നെ അങ്ങ് കല്യാണം കഴിച്ചു? അല്ലേ അതെന്തിനാടി, നമുക്ക് രഹസ്യമായിട്ട് അങ്ങ് നീങ്ങിയാ പോരെ. അതാ മുതലാളി കുഴപ്പം.
പലരും തോക്കുന്നത് അവിടെയാ. ഈ രഹസ്യക്കാർക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാതെ. കൊല്ലൻ കുട്ടപ്പനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാ ഒരു വെട്ടുകത്തി. അതെടുക്കാൻ രാജമ്മയുടെ കൈക്ക് ഒരു ഉളുപ്പുമില്ല. ജയിലിലും ഇപ്പൊ രണ്ടു നേരം ചോറാന്നാ പറയുന്നത്. പിന്നെ രാജമ്മയ്ക്ക് എന്താ? പോട്ടെ. എന്താ രാജമ്മേ വേലായതിനൊരു ചുമ? കൊച്ചുവർക്കി മോരാളുടെ ചോറ് എല്ലിന്റെ ഇടയിൽ കയറി തുടങ്ങിയിട്ടുണ്ടവന്. അത് എത്ര നാളത്തേക്കുണ്ടാവും? കൈതക്കാടം മാത്തും മുതലാളി അടയും ചക്കരയല്ലായിരുന്നോ? എന്നിട്ടിപ്പോ എന്തായി? മാത്തു ചുണയുള്ളവനായിരുന്നു, ഇവൻ പേടിച്ചു തൂറി. നമ്മുടെ ചത്തുപോയ റൈറ്റർ മുഹമ്മദിന്റെ നിഴല് കണ്ടാ പറക്കണ ചെക്കനായിരുന്നു. ഓ, ഇപ്പം വലിയ കേടിയാത്രേ. പോലീസിന്റെ കുപ്പായം കണ്ടാ ഇപ്പോഴും അവ സ്ഥലം കാലിയാക്കും. വേടക്ക്, നിനക്ക് ഇതുവരെ എഴുന്നേറ്റ് പോകാറായില്ലേ? നേരം വെളുത്തപ്പ തുടങ്ങിയ ഇരിപ്പാ കീറിയില് നോക്കാൻ. പിന്നെ പുട്ടും കണ്ടാരും കാണാത്തതല്ലേ? ഞാൻ ഈ പേപ്പർ നോക്കിയായിരുന്നു. നിനക്കിപ്പോ പണിയൊന്നും ഇല്ലേ? പോയിന്നാ, നാളെ പോണം. രണ്ടു ദിവസമായിട്ട് ഒരു സുഖമില്ല. എന്താണാവോ? ഇവൻ പണിക്ക് പോവും. രണ്ട് ദിവസം പോയാ പിന്നെ ഒരു മാസത്തേക്ക് മേലനങ്ങില്ല. പിന്നെ ഈ കിറിയും നോട്ടോ തെണ്ടിത്തീറ്റിയാ. ഓരോരോ ആമ്പിള്ളര് വേലയെടുത്ത് അന്തസ്സായി ജീവിക്കണം. ഇവൻ ഈ കുശുമ്പും പൗശന്യം പറഞ്ഞ് കവല നിരങ്ങണതാ ഇഷ്ടം. ഈ രാജമ്മച്ചേച്ചിയുടെ നാക്ക്, ഞാൻ മീൻ പിടിക്കാൻ പോവാ. എത്രയായി? ഒന്നര. രാജമ്മച്ചേച്ചി, നല്ല പുഴമീൻ വേണോ ഉച്ചക്ക്? കൊണ്ടാ. നല്ല വാള കൊണ്ട് തരാം. രണ്ടു ദിവസം പുട്ടൊരു ഇച്ചിരി കള്ളഞ്ഞേ. മീൻ കൊണ്ടുവരുമ്പോ കണക്ക് പറയാനേ. ഗോവന്നംകുട്ടിയെ, വേല രാജമ്മയുടെ അടുത്ത് വേണോ? മീൻ കൊണ്ടുവന്ന് തരുമ്പോ പുട്ട് നിന്നാ മതി കേട്ടാ. ചേച്ചി ഞാൻ പോവാം. കുറിക്കമ്പനികളൊക്കെ പൊളിയണം കേക്കണുണ്ടല്ലോ. നിന്റെ കമ്പനിയും പൊളിയോടാ. അതിന് ഞങ്ങളുടെ കുറിക്കമ്പനി അല്ലല്ലോ. ആ, നാട്ടുകാരുടെ മുതൽ തെട്ടിക്കാനും കരക്കാരുടെ കാശ് കൊണ്ട് കച്ചവടം ചെയ്യാനും കൊച്ചുവർക്ക് വെച്ചൊരു വലയല്ലേ. അവന്റെ ഒട്ടുക്കൊത്തൊരു പലിശയാണ് കേട്ടോ. എങ്കി പിന്നെ കടവും ചോദിച്ചു വരണം. എന്തിനാ? വേറെ വഴി വേണ്ടേ? രമേശ, ടൗണിൽ പോണുണ്ടെങ്കി ഇത്തിരി വല്ലതും വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ. ഏ സൂക്ഷിച്ചോ, രാമൻകുട്ടി പോലീസ് പറഞ്ഞുണ്ട്. ബ്രാൻഡി കച്ചവടം ഷാപ്പുകാരാ രണ്ടു ഉച്ചി കൊടുത്തതാ. ആ, അറിഞ്ഞാ രാജമേനെ നാട് കടത്തും. ഇടയ്ക്ക് വന്ന് അങ്ങേര് മോന്താറുണ്ട്, പേടിപ്പിക്കല്ലേ. ഏയ്, നിങ്ങൾ പോയില്ലേ? വാ, ഒരു ചായ കുടിച്ചിട്ട് പോ. ഹലോ, രവിയുടെ കൂട്ടുകാരനല്ലേ? അന്ന് ഞാൻ കണ്ടു. എവിടെയാ നാട്? നാടില്ല. നീ പേരുണ്ടോ? ആവോ ഉണ്ട്, ചന്ദ്രൻ. ചോദിക്കണതിൽ വിഷമം തോന്നരുത്. രവിയുടെ കൈ കുറച്ച് കാശുണ്ടായിരുന്നെന്നും അത് തട്ടാൻ വേണ്ടി ആരാണ്ട് ചെയ്തതാണെന്നും ചിലർ പറയുന്നുണ്ടല്ലോ. എങ്കിൽ ശരിയായിരിക്കും. നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? രാജമ്മേ പറ്റു, വൈകിട്ട് തീർക്കാം. തീർത്തേക്കണം. എന്ന് പോ? ഉടനെ ഇല്ല, ഇത്തിരി കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ടേ പോവും. ഇവിടെ വണ്ടിക്ക് സ്ഥിരം പണി വല്ലതും കിട്ടും? പണിയൊക്കെ കിട്ടും. പുഴയിൽ മണലല്ലേ കിടക്കണേ, ടൗണിലേക്കുള്ള മണൽ മുഴുവൻ ഇവിടുന്നാ പോണേ. സണ്ണിച്ചന്റെ കൂടെ കൂടിക്കോ, പഞ്ചായത്തിൽ നിന്ന് അവനാ ലേലം വിളിച്ചെടുത്തിരിക്കണത്. സണ്ണിച്ച മുതലാളി വഞ്ചിപ്പരയിലുണ്ട്, അതാ അവിടെ. നീ അവളോട് പറഞ്ഞില്ലേ? പറഞ്ഞു, ഇപ്പൊ വരാൻ പറ്റില്ലെന്ന്, ആളുകൾ കാണുമെന്ന്. പിന്നെ ആളുകൾ ഉണ്ടാകും വീഴുന്നു. ഇവറ്റകളുടെ ഒക്കെ ഡിമാൻഡ് കാണുമ്പോഴാ. എങ്ങനെയുണ്ട്? മോശമല്ല. വണ്ടിക്ക് കുറച്ചു ദിവസത്തേക്ക് എന്തെങ്കിലും പണി കിട്ടിയ കൊള്ളായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ? അങ്ങനെയില്ല, കുറച്ചു ദിവസം. ചന്ദ്രനല്ലേ പേര്? അതെ. മണല് തരാം,
വല്ല പാർട്ടി അടിച്ചു? എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഒരു കാര്യം ചെയ്യ്, ലോൺ എടുത്തു. ടൗണിൽ മാത്യു പോൾ എന്ന ഒരാളുണ്ട്, ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. കോൺട്രാക്ടറാ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഓ, ഇവൻ ലോഡ് കയറ്റി കൊടുക്കാൻ പറ. എന്താടാ ലോഡ് കയറ്റി കഴിഞ്ഞു? ഇങ്ങനെ മനസ്സ് നൊന്ന് കഞ്ഞി വെള്ളം കുടിക്കാണ്ടിരുന്ന ഉള്ളിലൊരു ജീവനുണ്ടെന്നുള്ള വിചാരം വേണ്ട. രവിയുടെ സാധനങ്ങളാ എല്ലാം ഇതിലുണ്ട്, കുറച്ച് കാശുണ്ട്. വീട് കെട്ടണമെന്ന് വലിയ ആശയായിരുന്നു അവന്, അതിനുവേണ്ടി കൂട്ടിവെച്ചതാ. കരയാണ്ടിരിക്കാൻ പറ. ഇത് കേൾക്കാണ്ടിരിക്കാനാ കുറെ ദിവസം ഞാൻ ഇങ്ങോട്ട് വരായിരുന്നു. എന്റെ രമണിക്ക് ഒരു വിഷമം ഉണ്ടാവരുത്, പിന്നെ ഞങ്ങളുടെ മോള്, അവള് ജനിക്കുന്ന ഒരു ചെറ്റപ്പുരയിലാവരുത്. രവിയുടെ ആശ അത് നടത്തണം, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവും. എന്നാൽ ഈ കാശ് മോന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അത് വേണ്ട, കാശിന്റെ കാര്യം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ അതൊക്കെ പറയുന്നുണ്ട്. ചോറുണ്ടിട്ട് പോവാ. വേണ്ട, ഞാൻ പുറത്തുനിന്നുണ്ട്. മോനെ, പോണത് വരെ ഉള്ളതിലൊരു പങ്ക് ഇവിടുന്ന് കഴിക്കാം. ഒരു പായ വിരിക്കാനുള്ള ഇടം ഈ തിണ്ണേമിലുണ്ട്. അതൊന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ച് വണ്ടിയിൽ തന്നെ കിടന്നോളാം, അതാണ് ശീലം. ഏയ് അച്ഛനെ. ഹലോ. ആരായി നട്ടപ്പാതിരാജ്? അച്ഛനെ, ഒരു 150 വേണമല്ലോ, നല്ല തണുപ്പ്. കട പൂട്ടുന്നതിന് മുമ്പ് പണ്ടാ ഇറങ്ങാൻ പാടില്ലേ? 50-100 ഒന്നും അളക്കാൻ പറ്റില്ല, കുപ്പിയായിട്ട് വേണം. എന്നാ ഒരു അരയിട്, ബാക്കി ആളെ മേടിച്ചോ. ഓ, ഒരു തുള്ളി എനിക്കും തരുമോ? വല്ലാതെ തണുക്കുന്നു. എന്റെ കാല അഴിച്ചു വെച്ചിരിക്കുക. ചന്ദ്രു എന്നല്ലേ പേര്? ഇത്തിരി തരൂ എനിക്ക്. ഞാനും ഇവിടെ വീട്ടിലാണോ കിടപ്പ്? ഇല്ല, വണ്ടിയില്ല. നന്നായി. ഈ നാട് കൊള്ളരുതാത്ത, ചിരിച്ചും കരഞ്ഞും കാണിക്കുന്നവരെ ഒരിക്കലും നമ്പരുത്. നിങ്ങളാരാ? എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ ഒരു തെണ്ടി. ഇഷ്ടം തോന്നുന്നവരുടെ ഒരു ചായക്കാശ് ചോദിക്കും, തന്നാ വാങ്ങും, തന്നില്ലെങ്കിൽ വേണ്ട. ഈ നാട്ടുകാരാണോ? ആ, എന്ന് പറയാം, കൈതക്കാടൻ മാത്തു എന്ന് പറയും. ഇപ്പോഴാരും അങ്ങനെ വിളിക്കാറില്ല. ഇന്ന് മേപ്പുള്ളി കൊച്ചുവർക്കിരിക്കുന്ന വീട് കണ്ടിട്ടില്ലേ? അതെന്റേതായിരുന്നു.
എന്റെ വീടും അവനെടുത്തു, കാലും അവനെടുത്തു. സങ്കടം പറയല്ലോ, ഒരു സങ്കടവുമില്ല, മനസമാധാനേ ഉള്ളൂ. കാരണം നല്ല പ്രായത്തിൽ കുറേ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഫല. കിടക്കാറായെങ്ങ് പോയിക്കോ. കുറച്ചാളുണ്ടാവും ഇവിടെ, അധികം തങ്ങണ്ട. ഈ നാടിനൊരു പെശകുണ്ട്, വെട്ടാ പിന്നെ വിടില്ല, അട്ട പിടിച്ചതുപോലെയാ. ആ